നമസ്കാരം. കുറേ കാലമായി ലൈവിൽ വരാൻ പല പല ടോപ്പിക്കുകളും ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാറ്റിലും വലിയ കാര്യമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു, രാജ്യത്ത് എന്തൊക്കെ നടന്നിരുന്നു, നമ്മുടെ സ്റ്റേറ്റിൽ എന്തൊക്കെ നടന്നിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നെഗറ്റിവിറ്റി പരത്തുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടും നമ്മുടെ മൈൻഡിനകത്ത് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, കഞ്ചാവ് കടത്ത്, കൊക്കൈൻ കടത്ത്, സ്വത്ത് തട്ടിക്കൽ, അതല്ലാതെ വേറൊന്നും നമുക്ക് പറയാനുണ്ടായിരുന്നില്ല. അത് മന്ത്രിമാരുടെ ആണെങ്കിലും ശരി, വേറെ ആരുടെയാണെങ്കിലും, രാഷ്ട്രീയക്കാരുടെ മക്കളായാലും മരുമക്കളായാലും ഇതൊക്കെ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമല്ലാത്തത് കൊണ്ടും. പിന്നെ രണ്ടാമത്തത് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, തദ്ദേശ സ്വയംഭരണം ഇലക്ഷൻ. ഈ സമയത്തൊക്കെ എനിക്ക് ഞാൻ പല ആളുകളിലും പല പാർട്ടിക്കാരും എന്നെ വിളിച്ച് വിഷസ് അയക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. കാരണം ഞാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ പാർട്ടി ഞാൻ നോക്കാറില്ല. ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട്, കാരണം എല്ലാ പാർട്ടിയിലും നല്ലവരുണ്ട്, പക്ഷെ നമ്മൾ കാണുന്ന മുഴുവൻ വൃത്തികെട്ട ജന്തുക്കളെയാണ്, അതാണ് പേപ്പറിൽ വായിക്കുന്ന മുഴുവൻ. അതല്ല, അതിൻ്റെ ഉള്ളിൽ അതേ പാർട്ടിയിൽ തന്നെ നല്ലവരായിട്ടുള്ള ആളുകളുണ്ട്, കഷ്ടപ്പെട്ട് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. അങ്ങനെയുള്ളവർ ഈ തദ്ദേശ സ്വയംഭരണ സമയത്തെല്ലാം നിങ്ങൾ അവരെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട്, ഈ വ്യക്തി കറപ്റ്റഡ് അല്ല, ഈ വ്യക്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്ന ആളുകളാണ്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഞാനിപ്പോൾ ഈ നമസ്കാരം പറഞ്ഞാൽ എൻ്റെ ഈ ഫ്ലോ പോവും. അപ്പം അതുകൊണ്ട് ഗണേഷ്, അച്ചു, രാജീവ്, ജാഫർ, സൂപ്പർ, ഓക്കെ, പ്രജീത്, എടപ്പാൾ, സുനിൽ, അഹമ്മദാബാദ്, ജെയിംസ്, എല്ലാവരുടെടുത്തും ഹലോ. അപ്പം ഇതിൻ്റെ ഇതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. എവറിത്തിങ് വി വർ സീയിങ് നെഗറ്റിവിറ്റി, അതവിടെ മാറ്റി വെച്ചേ. ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, കർഷക സമരം അവിടെ നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്നുള്ളത്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. പിന്നെ ഒരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം MSP, അതിനകത്ത് എന്തുകൊണ്ട് ഈ കോപ്പറേറ്റുകൾ പൈസ നമുക്ക് തന്നില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള പ്രവണത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നുള്ള എവിടെയാണ് ഞാനത് കേട്ടത്? അത് നമ്മുടെ മാനനീയ പ്രധാനമന്ത്രി ആ ഒരു വാക്കുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമരം തീർക്കാൻ പറ്റുമോ? പക്ഷെ അത് പറഞ്ഞാലും ആ സമരം തീരില്ല, ബിക്കോസ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ അജണ്ട, സോ ലെറ്റ് ഇറ്റ് ഗോ ഓൺ. ഇതിനകത്ത് നല്ല കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയില്ല നോർത്തേൺ സെക്ടറിലെല്ലാം ഈ കർഷകർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് നമ്മളൊക്കെ ദുബായി പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന പോലെയാണ് അവരുടെ കർഷകരുടെ ആ ഒരു 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 ഗർവം എന്ന് പറയുന്നത്. പട്ടാളത്ത് ചേരുന്ന പോലെ തന്നെയാണ് അവർക്ക് കർഷകർ. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ തക്കാളിയൊക്കെ റോട്ടിലൊക്കെ വലിച്ചെടുത്ത് എറിഞ്ഞു കഴിഞ്ഞു, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി. കാരണം എന്താ വെച്ചാൽ, ഇത് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാനുള്ള ആ ഒരു വില അവർക്ക് കിട്ടാതെ വന്ന സമയത്ത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഞാൻ നിർത്താം. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഓർഡർ എന്ന് പറയുന്നത് കർഷകന് ഒരു പ്രീ ഫിക്സ്ഡ് പ്രൈസ് കൊടുക്കും. ഇപ്പോൾ ഉള്ളി ഉണ്ടാക്കാൻ ഒരു കിലോന് അവന് 10 രൂപയാണ് ചിലവാകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ ഉള്ളിക്ക് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഫിക്സ് ചെയ്തു, ഈ ഉള്ളിക്ക് ഞങ്ങൾ 20 രൂപയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞു. ആ 20, ചിലപ്പം ഇത് ക്രോപ്പ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് 20 രൂപയിൽ നിന്ന് 25 രൂപയായി കാണും, പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടില്ല, ആ 20 കിട്ടും. അതിലെന്താണ്, അതേസമയത്ത് ആ 20 രൂപയുടെ സമയത്ത് സ്ഥലത്ത് നിങ്ങൾക്കത് ആ ഉള്ളിയുടെ മാർക്കറ്റ് പ്രൈസ് 10 രൂപയായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കർഷകന് ഈ 20 രൂപ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ ഇക്വേഷൻസാണ്. അതിനകത്ത് കോപ്പറേറ്റീവായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ലൈൻ അവിടെ എഴുതിയിട്ടില്ല എന്നുള്ളതിൻ്റെ പോലെയാണ് ഇപ്പോൾ പലരും അത് ചോദിക്കുന്നത്. എന്തുകൊണ്ട് അത് എഴുതുന്നില്ല? ഈ കോപ്പറേറ്റീവ് ആൾ റെസ്പോൺസിബിൾ ആയിരിക്കുമോ ഇല്ലയോ ഇത് തന്നില്ലെങ്കിൽ? അതും കൂടെ അങ്ങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മതി, ദാറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ്. സോ അത് കണ്ടിട്ട് നിങ്ങളാരും വികാരഭരിതരൊന്നും ആവണ്ട. ആ സമരം എന്ന് പറയുന്നതിനകത്ത് അതിൻ്റേതായിട്ടുള്ള അജണ്ടാസ് എല്ലാം ഉണ്ട്, പക്ഷേ ഇത് കർഷകർക്ക് ഉതകുന്ന നല്ലൊരു ബില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും അവൻ ഇറക്കുന്ന പൈസയിൽ നിന്ന് 10 രൂപ 100% അവന് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡാണ്. അത് 110 ആവുന്ന സമയത്ത് അവന് 100 കിട്ടുള്ളൂ. അതിന് ആ 10 വേണ്ടിയിട്ട് ആരും പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. സോ അത് വിട്ടേക്കും. ഇപ്പം ഞാൻ
അപ്പോൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞു, ഇവിടുത്തെ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഏരിയയിൽ ആരാണ് നല്ല വ്യക്തി എന്ന് കണ്ടു കഴിഞ്ഞ് ആ വ്യക്തിയുടെ പാർട്ടി നോക്കണ്ട. ആ വ്യക്തി നിങ്ങൾക്ക് ഉതകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താഴെക്കടയിൽ നടക്കുന്ന അണികളെന്ന് പറയുന്ന ഈ വ്യക്തിയിലാണെന്ന് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത്. വലിയ വലിയ പെരുങ്കള്ളന്മാരായിട്ട് മാറുന്നത് അത് അസംബ്ലിയിലേക്കും അങ്ങോട്ടൊക്കെ എത്തുന്ന സമയത്താണ് വലിയ വലിയ കോടിക്കണക്കിൻ്റെ കറക്ഷൻസ് എല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ഒരു വിളിപ്പാടകലെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരെ ജയിപ്പിക്കൂ. നിങ്ങളൊരുപക്ഷെ കോൺഗ്രസ്സുകാരനായിരിക്കാം, പക്ഷെ ആ വ്യക്തി നിങ്ങളറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. പുട്ട് എ വോട്ട് ഫോർ ഹിം, കാരണം നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ആളെ ഞാൻ ഐസ് കലക്കിയാണ്, ഐ സർ ഹലോ എല്ലാവരുടെ. അപ്പം ഇപ്രാവശ്യത്തെ മേപ്പടിയാൻ ലൊക്കേഷനുണ്ട്, ഞാൻ അവിടെ ഇവിടെ ഈരാറ്റുപേട്ടയിലാണ്, അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു മേക്കപ്പൊക്കെ കാണുന്നത്. സോ അത് വിടും. സോ അതുകൊണ്ട് ഇപ്രാവശ്യ സെലക്ഷന് നിങ്ങൾ നമുക്ക് സമുദായത്തിന് ഉതകുന്നതായിട്ടുള്ള വ്യക്തികളെ സെലക്ട് ചെയ്ത് വിടും. പാർട്ടി ഇതൊക്കെയാണ് മാറ്റി വെച്ചു. പാർട്ടി ഇതൊക്കെ വരുന്ന സമയത്ത് അസംബ്ലി ഇലക്ഷൻ സമയത്ത് നമുക്കത് നോക്കാം. ആ സമയത്ത് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ സമയത്ത് എൻ്റെതായിട്ടുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ നെഗറ്റിവിറ്റി ഇതൊക്കെയാണ് വിട്ടേക്ക്. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഈ കോവിഡും ഇതെല്ലാം കഴിഞ്ഞിട്ട് പാവപ്പെട്ടവൻ പിന്നെയും പാവപ്പെട്ടവനായിട്ട്, കാരണം 5 പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പണത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ സമയത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എന്നെ ഒരാൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, മിംസ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂരിൽ ഉള്ള മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫ്രാം. ഞാനും അദ്ദേഹമായിട്ട് ചെറിയൊരു കണക്ഷനുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ന് കാലത്ത് വളരെ ജോഷ് എന്ന് പറഞ്ഞാൽ വളരെ സ്പിരിറ്റായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല സാറേ നമുക്ക് നമ്മൾ അന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തിരക്കായിപ്പോയി, അതാണ് ഉണ്ടായത്. അതുകൊണ്ട് ഏതായാലും ഞാനിന്നിപ്പോൾ ഈ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ ഞാനത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചതിന് ശേഷം, കാരണം സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പം കൊടുക്കണം. ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ എടുത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു മൈൻഡാണ് എൻ്റെത്. കയ്യിൽ കാശുണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം കൊടുക്കണത്, പിന്നെ അത് വെച്ചിരുന്ന് നാളെ കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ് സർ എല്ലാവർക്കും, ആ ന്യൂസാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത് പാവപ്പെട്ടവർക്ക്, കുട്ടികൾക്കും വൃദ്ധന്മാർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫ്യൂച്ചർ പോലും സ്റ്റോപ്പാവുന്ന രീതിയിൽ ഹാർട്ട് പ്രോബ്ലംസ്, കിഡ്നി പ്രോബ്ലംസ്, ലിവർ പ്രോബ്ലംസ്, ഈ 3 ട്രാൻസ്പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ ഇത് പാവപ്പെട്ടവർക്ക് ആ ഹ്യൂജ് എമൗണ്ടിൽ മാക്സിമം വരുന്ന എവിടെയാണ്? ഡോക്ടേഴ്സ് ഫീസ് ആൻഡ് ദ ഹോസ്പിറ്റൽ ഫീസ്. അതല്ലാതെ ബാക്കിയുള്ള ടെക്നിക്കൽ സാധനങ്ങൾ അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടത് അതെല്ലാം അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാം. അപ്പോൾ എന്താണ്, 10 ലക്ഷം കൊടുക്കേണ്ട സ്ഥലത്ത് ഇതെല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം നമുക്ക് 5 ലക്ഷത്തിന് ചെയ്ത് കൊടുക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഓഫറായിട്ടാണ് ഇന്ന് ഡോക്ടർ ഫറാൻ മിംസ് ഹോസ്പിറ്റലിൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചെയർമാൻ ഇത് ഒന്ന് മേജർ റവീനെ അറിയിച്ചിട്ട് ചാരിറ്റബിൾ ഫ്രണ്ട് ട്രസ്റ്റ് കൂടെ, ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ജയ്ഹിന്ദ്, അതവിടെ നിൽക്കട്ടെ. അത് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ചെറിയ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ അതിൽ കൂടി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായിട്ട് ഞാൻ ഇന്ന് പല്ലാൽ സാറുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം കൂടെ ആ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പം അത് നടന്നു കഴിഞ്ഞാൽ എത്രയും പാവപ്പെട്ട് ഞങ്ങളത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ എൻ്റെ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കൈ നീട്ടാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാതെ എങ്ങനെയായാലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി മാറ്റി വെക്കാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എൻ്റർടൈൻ ചെയ്യുന്നില്ല. പക്ഷേ പാവപ്പെട്ട, ശരിക്കു പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിവില്ലാത്ത, മേൽക്കൂര പോലും ഇല്ലാത്ത, കഴിവില്ലാത്ത, നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ജനിച്ചു എന്നൊരു ഒരു തെറ്റ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമുദായത്തിൽ, സമൂഹത്തിൽ ഇതുപോലെയുള്ള അവയവങ്ങൾക്ക് പറ്റുന്ന ഡിഫക്റ്റുകളെ നമ്മൾ ഡെഫിനറ്റായിട്ടും നമ്മളാൽ കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിനാണ് ഈ ഓഫർ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്,
നിങ്ങൾ അറിയുന്ന എത്രയും പാവപ്പെട്ടവർ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മളെല്ലാവരും ഇതുപോലെ വല്ലതും വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പക്ഷേ എല്ലാവരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൈൻഡ് കാണിച്ചിട്ട് ഓരോ ഹോസ്പിറ്റലും അതിൻ്റെ ചെയർമാനും അതിൻ്റെ ഫറാനപ്പുള്ള ഡോക്ടേഴ്സെല്ലാം മുന്നോട്ട് വന്നിട്ട് അതേസമയത്ത് ഞാൻ പറഞ്ഞു ഞാനും അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും വളരെ എക്സ്പെർട്ടീസായിട്ടുള്ള ഈ ട്രാൻസ്പ്ലാന്റ് ഡോക്ടേഴ്സായിട്ടുള്ള ഡോക്ടർ പിള്ളച്ചേട്ടനുണ്ട് ബോംബെയിലുള്ളത്. അപ്പം അദ്ദേഹമൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ട് രവി അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് കാലത്ത് പറയാൻ വേണ്ടി അത് ഫറാൻ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ അത് ഇരുന്ന് ഈവനിങ് ആക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരവസരം കിട്ടുന്ന സമയത്ത് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും ഉള്ള സമയത്തുള്ളത് ചെയ്യുന്നുണ്ട്. വല്ലവരും ഓഫർ ചെയ്യുന്ന സമയത്ത് അത് കിട്ടുന്നതിന് മുന്നേ അതിൻ്റെ ഡബിളായിട്ട് നമ്മളെയും കൂടെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും സഹായിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത് ദാറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ അറിയുന്ന വ്യക്തികൾ നിങ്ങളും നിങ്ങളുടെ സമൂഹത്തിനകത്ത് ഉള്ള വ്യക്തികളെ കണ്ട് പാവപ്പെട്ടവരെ നമുക്ക് സഹായിക്കാൻ ഇതുപോലൊരു ഓഫർ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിന് മുന്നേ ഞാനും ജനപക്ഷം ബെന്നിയും കൂടെ ഒരു 3-4 വർഷം മുന്നേ ഒരു മെമ്മറാണ്ടം സൈൻ ചെയ്തിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ആസ്ട്രമെഡി സിറ്റി ആയിട്ട് മെമ്മറാണ്ടം സൈൻ ചെയ്ത് അതിപ്പോഴും അവിടെ ഉണ്ട്, ആ ഓഫർ ഇപ്പോൾ അവിടെ കിടക്കുന്നത്. പക്ഷേ ഇത് ഇറ്റ് വാസ് എ ന്യൂ തിങ് ഫോർ മീ. ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാ ട്രാൻസ്പ്ലാന്റിനും ഉള്ളത് ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവർ വന്നിരിക്കുന്നത്. അവരുടെ ഡോക്ടർ ഫീസും വേണ്ട, അവരുടെ ഹോസ്പിറ്റൽ ചാർജസ് ഒന്നും ഇല്ലാതെ. അപ്പം 20 ലക്ഷത്തിന് ചെയ്യുന്ന സാധനം നിങ്ങൾക്കത് 10 ലക്ഷത്തിനോ അല്ലെങ്കിൽ 12 ലക്ഷത്തിനോ കിട്ടുകയാണെങ്കിൽ ആ ഒരു 8 ലക്ഷമെങ്കിലും നമുക്ക് മറ്റുള്ളവൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഈ ഹോർഡിങ് കെട്ടിവെച്ചിട്ട് ധനസഹായം ആവശ്യമുണ്ടെന്നുള്ള ബോർഡ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മൾ നമ്മുടെ കൂട്ടായ്മ നമ്മൾ കാണിക്കേണ്ടത്. ബിക്കോസ് ഈ ബോർഡുകൾ കാണുന്ന സമയത്ത് സങ്കടമാണ്, നാളെ എനിക്കും ഇത് വരാം, എൻ്റെയും ഫേസും വെച്ചുകൊണ്ട് ഇത് ബോർഡ് വെച്ചിട്ട് കവലയിൽ നിൽക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് പല മാൽപ്രാക്ടീസും പലതും നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എത്രയോ കൊച്ചുകുട്ടികളുടെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊരു പാലക്കാട് ഒരു അച്ഛൻ കിടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഫേസ് എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ടോ എൻ്റെ അച്ഛൻ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് റിയലി മൂവ്ഡ്. ബിക്കോസ് ആ കുട്ടിയുടെ വിഷമത്തിലും ആ കുട്ടിയുടെ കണ്ണീരൊപ്പാനും നമുക്ക് സാധിച്ചാൽ വി ആർ ദ ഹ്യൂമൻ ബീങ്സ് ദാറ്റ് മീൻസ്. സോ ലെറ്റ് എസ് ഓൾ ബി യുണൈറ്റഡ് ഫോർ ദ കോസ് ഓഫ് ദ സൊസൈറ്റി. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്. നമുക്ക് രാഷ്ട്രീയം നല്ല വലുത്, രാഷ്ട്രമാണ് വലുതെന്ന് പറയുന്ന സമയത്താണ് പറയുന്നത്. നമുക്ക് ഇതുപോലെയുള്ള ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് ഇതൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ശത്രുതയും വിദ്വേഷവും കൊണ്ടുനടന്ന മറ്റുള്ളവനോടുള്ള അസൂയയും കുനിട്ടും ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ നിന്ന് ഈ മറ്റവനോടുള്ള അസൂയ മാറ്റിവെക്കും. മറ്റവൻ വലുതാണ്, ഞാൻ ചെറുതാണ്, നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്, ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണെന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ പലരെയും സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഹോസ്പിറ്റൽസ് വരുന്ന സമയത്ത്, മുന്നോട്ട് വരുന്ന സമയത്ത് ഈ അവസരത്തിൽ ഞാൻ വളരെയധികം താങ്ക്സ് പറയാണ് ഡോക്ടർ ഫറാൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ ചെയർമാൻ്റെ അടുത്തും. യാസിം എന്നാണോ പേരെന്ന് തോന്നും, ഞാൻ അദ്ദേഹമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെന്തിനാണ്, നമ്മൾ മാത്രം നമ്മൾ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇന്ന ആളുടെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ധനസഹായം വേണം എന്ന് ചോദിക്കും പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കും എന്താ ഈ ഹോസ്പിറ്റലുകാർ നമുക്കൊരു സഹായം ചെയ്തു തരാത്തതെന്നുള്ളത്. പക്ഷേ ഇവിടെ അതാ ഇന്ന് കറക്റ്റായിട്ട് ആ ഒരു സംഭവം വന്നപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫറാന് പോലുള്ള ഡോക്ടേഴ്സിന് ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ചെയർമാനെ പോലുള്ളവർക്കും ഇതുപോലുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കാണിച്ച നിങ്ങളെപ്പോലുള്ള ഹോസ്പിറ്റൽ അതോറിറ്റീസിന് ഞാൻ വളരെയധികം സല്യൂട്ട് ചെയ്യുന്നു. ഈ പ്ലീസ് ഹെൽപ്പ് ചെയ്യാൻ, ഇത് എന്തൊക്കെയോ പല നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കൊണ്ട്. ഇത് പെട്ടെന്ന് നടക്കില്ല, കാരണം ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോക്ക്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ ഇതുമായിട്ട് ഒരു ഒരാഴ്ചയ്ക്ക് അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം നിങ്ങളെ. അപ്പം അതിനകത്ത് ഞാൻ ഒന്ന് പറയുന്നുണ്ട്, എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ, അതിനകത്ത് എത്ര പേർക്ക് നമ്മളെക്കൊണ്ട് സഹായം കിട്ടാൻ പറ്റുമെന്നുള്ളത് അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ആരെ സെലക്ട് ചെയ്യുന്നു, ആരെ സെലക്ട് ആവുന്നു, ഏതാണ് ജെനുവിൻ കേസ്, ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല പണിയുണ്ടായിരിക്കും. അപ്പം ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സിൽ ലാൽ സാറ് ഇതാണ് പറഞ്ഞത്, ബോർഡ് മെമ്പേഴ്സിന് പണി നല്ല പോലെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ശരി തന്നെയാണ്.
കാരണം ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സ് ഇനിയിപ്പോൾ സജീവിൻ്റെ തലയ്ക്ക് ഞാനതെല്ലാം ഇട്ടുകൊടുക്കും. അതുപോലെ തന്നെ ഡോക്ടർ ബിനുകൃഷ്ണനുണ്ട്, ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ എല്ലാവരും, ബോർഡ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാവർക്കും ഇതൊരു പണിയായിരിക്കും. ഞങ്ങളിപ്പം ഇമ്മീഡിയറ്റ്ലി വിൽ ബി ഹാവിങ് എ കോൺഫറൻസ് കോൾ വിത്ത് ദ മിംസ് ഹോസ്പിറ്റൽ. അതിനുശേഷം നമുക്ക് ഈ പണി നമുക്ക് ചെയ്യാം. നിങ്ങളും അറിയുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് അത് ജെനുവൻ ആണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏരിയയിൽ നിന്നും വരുന്നവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നിങ്ങൾ 10 ലക്ഷം കളക്ട് ചെയ്യാൻ ഈ പിരിവ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ 10 ലക്ഷം വേണ്ടി വരില്ല, നിങ്ങൾക്ക് 5 ലക്ഷം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പം ആ ഒരു സഹായമാണ് മിംസ് ഹോസ്പിറ്റലിൽ കൂടെ ഞാനും വിശ്വശാന്തി ഫൗണ്ടേഷനും കൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. സോ ഐ വിഷ് ദം ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദ ഡോക്ടേഴ്സ് ഹു ആർ ഓഫറിങ് ദ ഫ്രീ സർവീസസ് ടു അസ് ടു ദ ഹ്യൂമാനിറ്റി. ഇവിടെ ഇതിനെക്കുറിച്ച് ഇവിടെ ഭരിക്കുന്നവരൊന്നും ആരും ചിന്തിക്കാറില്ല, ചിന്തിക്കുമായിരിക്കാം, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം 3 കോടി ആൾക്കാർക്ക് ചിന്തിക്കേണ്ടി വരും. നമുക്കും നല്ലത് ചിന്തിച്ച് നല്ലത് ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. അനദർ തിങ് അപ്പം ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞു, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രാഹുൽ, രാഹുൽ കടൻ, രാഹുൽ രാജേഷ്, റൈറ്റ് സൂപ്പർ രാജേഷ് രാജ്, ഷോബിൻ, ഷിബിൻ, ബബാസ്, പമ്പാടി, വിവരങ്ങൾ തീർച്ചയായും കൈമാറാം. ഗുഡ് രാജേഷ് സെവൻ റേസ്, അഷ്റഫ്, ഹായ് സർ, ഹായ്, ഹായ്ടാ രാജശ്രീ, ഹായ് ബാലചന്ദ്രൻ, ഇത് രാജശ്രീ എൻ്റെ ബംഗളാണോ അറിയില്ല, എന്തോ ആയിക്കോട്ടെ. മിനി രാജേന്ദ്രൻ, എല്ലാവരുടെ ഗുഡ് മോർണിംഗ്. ആൻഡ് ശരത്ലാൽ, താങ്ക് യു. രവി, സിന്ധു, സുനിൽ, താങ്ക് യു. മുഹമ്മദ്, താങ്ക്സ് ഡാ, ഹായ്. റഫീഖ്, മനോജ്, എല്ലാവരുടെയും. രണ്ടാമത് അച്ഛനമ്മമാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഏതായാലും ലൈവിൽ വന്നപ്പം കുറേ കാര്യങ്ങൾ പറയാനുള്ളതിൽ ചില തീരുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ നിങ്ങൾക്ക് അർഹിക്കാത്ത ഫണ്ടുമായിട്ട് വീട്ടിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് പുട്ടടിച്ച് ബിരിയാണി വാങ്ങിച്ച് എൻജോയ് ചെയ്യാതെ ചോദിക്കണം, മോനെ നിനക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയത്? അത് ചോദിക്കാത്ത അച്ഛനമ്മമാർ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇവിടെ ഇപ്പം നമ്മൾ വലിയൊരു പാർട്ടിയുടെ നേതാവിനെ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന സങ്കടം എന്താണെന്നുള്ളത് നമ്മൾക്ക് കാണാം. അപ്പം ആ ഒരു അവസരം ഇങ്ങനെ ഇതുപോലുള്ളത് കാണുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളത്, ഇതിനകത്ത് അച്ഛനമ്മമാരുടെയും റെസ്പോൺസിബിലിറ്റി ഉള്ളത്. മക്കൾ അവർ ചെയ്യുന്നതും അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ഇരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു ചെറിയൊരു ഫോൺ 6000 രൂപയുടെ അല്ലെങ്കിൽ 2000 രൂപയുടെ ഫോൺ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മകൻ വലിയൊരു i11 i20 or 30, എനിക്കറിയില്ല അതിൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് എന്നുള്ളത്. പക്ഷേ എങ്കിലും വലിയ വിലയുള്ള, ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു മൊബൈലുമായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് അവനോട് ചോദിക്കണം, അല്ലെങ്കിൽ അവളോട് ചോദിക്കണം, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയടാ. അതിനുത്തരം അവൻ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ED മുമ്പിൽ പോയിട്ട്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുമ്പ് പോയിരുന്നിട്ട് 15 ദിവസം 16 ദിവസം ചോദ്യം ചെയ്യലിന് ഇരയാവില്ല. നിങ്ങൾ ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും ഇതുപോലെ ജയിലിൽ പോയി ഇരുന്നു കൊണ്ട് 15 ദിവസത്തെ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ 1 മാസത്തെ ചോദ്യം ചെയ്യലിനോ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചോദ്യം ചെയ്യലിൻ്റെ കാരണം എന്താണ്? അവൻ വന്ന സമയത്ത്, അല്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത്, നിങ്ങൾക്ക് അർഹിക്കാത്തതായിട്ടുള്ള സ്വത്തുമായിട്ട് വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ട ആ ഒരു ചോദ്യം അച്ഛനമ്മമാർ നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നു. സോ പ്ലീസ്, നമ്മുടെ ഈ ഗ്രീഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ആർത്തി, അത് നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉള്ളതിൽ ജീവിക്കാൻ ശ്രമിക്കുക. അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയാണെങ്കിൽ അത് നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ മക്കളും ഒരുമിച്ചുണ്ടായിരിക്കും. അതില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട കാര്യം വരില്ല. സോ പ്ലീസ് ക്വസ്റ്റ്യൻ യുവർ ചിൽഡ്രൻ വെൻ ദേ ആർ ഗ്രോയിങ് അപ്പ്. അവർ വളർന്നു വരുന്ന സമയത്ത്, പുറത്തുനിന്ന് വരുന്ന വന്ന് അകത്ത് വന്ന് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഇവൻ എന്തോ ശരിയല്ലാത്തതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ചോദിക്കണം. ആ ചോദിക്കാത്തിടത്തോളം കാലം പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. അത് ഇപ്പം ഞാൻ പല എക്സാമ്പിൾസും നമ്മൾ കണ്ടതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. പ്ലീസ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
നമ്മുടെ ഈ സമുദായം, നമ്മുടെ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരിയെയും നല്ലൊരു സമുദായമായിക്ക് വളർത്താനുള്ള ചുമതല അച്ഛനമ്മമാർക്കുണ്ട്. നമുക്ക് അത്രയും വലിയ തിരക്കൊന്നുമില്ല. സ്വന്തം മക്കളോട് ചോദിക്കാതിരിക്കാനുള്ള തിരക്കൊന്നും നമുക്കില്ല. ഒരു മിനിറ്റ് എന്താണവൻ്റെ റൂമിൽ, എന്താണവൻ്റെ കയ്യിൽ, എന്താണവളുടെ കയ്യിൽ എന്നുള്ളത് അച്ഛനും അമ്മയും നോക്കണം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ 10 രൂപ കൊണ്ടുവന്നു, എങ്ങനെയാണ്, അവൻ 2 പൊതി കഞ്ചാവ് വിറ്റിട്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്, അത് ഞാൻ ചോദിക്കുന്നില്ല. ആ 10 രൂപ കിട്ടിയോ അല്ലെങ്കിൽ 100 രൂപ കിട്ടിയോ, വട ഒരു ബിരിയാണി വാങ്ങിച്ചടിക്കാം, പ്ലീസ്. ആ ബിരിയാണി നിങ്ങൾക്ക് ദഹിക്കില്ല എന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരോടുമാണ് ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് നല്ലൊരു സമുദായത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. അതിന് അച്ഛനമ്മമാരുടെ എല്ലാം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ, നല്ല കൂട്ടുകാർ, ആ കൂട്ടുകാർ പോലും നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരൻ തെറ്റായി പോവാതിരിക്കാൻ, കൂട്ടുകാരി തെറ്റായി പോവാതിരിക്കാൻ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പരിശ്രമിച്ചാലാണ് നമുക്ക് നല്ലൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇതെൻ്റെ പണിയല്ല, ഇത് രാഷ്ട്രീയക്കാരുടെ പണിയാണ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ പണിയാണ്. മന്ത്രിമാരൊന്നും വീട്ടിൽ വന്ന് ചോദിക്കില്ല നിങ്ങളെന്ത് ചെയ്യുന്നു എന്നുള്ളത്. സോ നമുക്കെല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ലാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഓരോരുത്തരും. സോ ആ അവസ്ഥ മാറ്റിക്കൊണ്ട് സുബോധത്തിൽ കീപ്പ് എവേ ഫ്രം ദ ഡ്രഗ്സ് ആൻഡ് ഓൾ ദ സെയിം. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ഈ ഡ്രഗ്സ് ബിസിനസ്സിലും അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രത്തെ റൂയിൻ ചെയ്യണം. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അച്ഛനമ്മമാരോട് ഇത് കേൾക്കുന്ന വല്ലവരും ഇതിനകത്ത്, ഇതെല്ലാം ചെറുപ്പക്കാരാണ്, രാഹുൽ പാലിയാൾ, മുഹമ്മദ്, ഹായ്, എല്ലാവരുടെ അടുത്തും പറയുന്നു അച്ഛനമ്മമാരോടും ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട്. ഇതിനകത്ത് പലതും ഉണ്ട്, പല കമൻറ്റുകളും കണ്ടിരിക്കുന്നു. അനിൽകുമാർ, അതിന് ഭാര്യയോട് ചോദിക്കാത്തവൻ, അത് കണ്ടു വളർന്ന മക്കളോട് എന്ത് ചോദിക്കാൻ, പിന്നെ നട്ടൽ വേണ്ടേ സാർ. സി, ഇതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരെയും കുറ്റം പറയാം, പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, സാറ് പറയുന്നത് വളരെ ശരിയാണ്, പക്ഷെ പല രാഷ്ട്രീയക്കാരുടെയും സ്വഭാവം തന്നെ ആർത്തിയാണ്. ഈഡൻ ജോൺ, ഈഡൻ, ഇത് നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നമ്മൾ അവരെ, നമ്മളിപ്പോൾ അവരോടൊന്നും ചോദിക്കണ്ട അവരെന്ത് ചെയ്തു എന്നുള്ളത്. ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ അണികൾ പോലും ദുഃഖിതരാണ്, കാരണം അവർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇതുപോലുള്ള ചീത്തപ്പേരനാവുന്ന സമയത്ത് ആ പാവപ്പെട്ട സിൻസിയറായിട്ടുള്ള അണികളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പലരും, ഞാൻ ഇന്നലെ പോലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഞാൻ ഈ ഭരിക്കുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അയാൾ ഒരു അണി പറഞ്ഞാണ്, സാറെ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയില്ല സാറേ, ഇതാണ് ആത്മാർത്ഥയുള്ള അണികളെന്ന് പറയും. അവർക്ക് ആ പ്രസ്ഥാനം എന്നുള്ളതുണ്ട്, പക്ഷെ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഈ തെറ്റെല്ലാം ചെയ്തിട്ട് അണികളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇനിയും ഈ നേതാക്കന്മാർക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേ, അണികളോട് എനിക്ക് സഹതാപമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നേതാക്കന്മാർ കാണിക്കുന്ന തെറ്റിന് അണികളും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം വിട്ടേക്കോ, പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ട് ലെറ്റ് എസ് ഓൾ ലുക്ക് ആഫ്റ്റർ അവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചോദ്യം ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചോദ്യം ചെയ്യണം. എവിടെ തെറ്റ് കാണുന്നു അതിനെ ചോദ്യം ചെയ്യാനുള്ള മനസ്സുള്ളവനാണ് ഒരു നല്ല ഫ്രണ്ട്, ഒരു നല്ല അച്ഛൻ, ഒരു നല്ല അമ്മ, ഒരു നല്ല സഹോദരൻ. പക്ഷെ അതില്ലാതെ വരുന്ന സമയത്താണ് പലതും വഴിതെറ്റിപ്പോവും, പിന്നീടിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, കാരണം പറയാൻ കുറേ ഉണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നെഗറ്റിവിറ്റി നമ്മൾ സംസാരിച്ചിട്ടൊരു കാര്യമില്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടോ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നു, കൂട്ടത്തിൽ ഇതൊക്കെ ഒന്നും പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുപോലെ വല്ലപ്പോഴും നല്ല വർത്തമാനങ്ങൾ, നല്ല സന്തോഷകരമായ ന്യൂസുകൾ കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. സർ, ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ദ IAS ഓഫീസേഴ്സ് ഓഫീസർ സിനിഫിൽ മെമ്പേഴ്സ് ആർ ദേ ഷോയിങ് ദെയർ ഗുഡ് ക്വാളിറ്റി ടു പീപ്പിൾ? അത് ഇറ്റ് ഡിപ്പെൻഡ്സ് റീച്ച് യാസ്, ഇത് ഡിപ്പെൻഡാണ്, ഓരോരുത്തർക്കും അവരുടെ കടമയുണ്ട്. ഇതിനകത്ത് ഞാൻ ആരെ കുറ്റം പറയുമെന്നുള്ളത് കുറ്റമല്ല, IASകാരും കറപ്റ്റഡായിരിക്കും, IPSകാരും കറപ്റ്റഡായി, പക്ഷെ അതിനകത്ത് നല്ല IASകാരും ഉണ്ട്, നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലോബിനെ, നമുക്ക് ആ ഒരു കൂട്ടത്തിനെ ഫുള്ളായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻഡിവിജ്വൽ, നിങ്ങൾ ഓരോരുത്തരും എനിക്കൊരു കടമയുണ്ട് ഈ രാഷ്ട്രത്തിനോടെന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതി എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഐ എം നോട്ട് ബോതേഡ്,
നിങ്ങൾ ചുവന്ന കൊടി പിടിച്ചോ പച്ചക്കൊടി പിടിച്ചോ മഞ്ഞക്കൊടി പിടിച്ചോ സാഫ്രൻ പിടിച്ചോ ഐ എം നോട്ട് ബോദർഡ് ആസ് ലോങ് ആസ് യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീയിങ് യു വിൽ ബി ദ ഗുഡ് പേഴ്സൺ ഫോർ ദ സൊസൈറ്റി ആൻഡ് യു ആർ ഓൾസോ വൺ ഓഫ് ദോസ് റെസ്പോൺസിബിൾ പേഴ്സൺ ഹൂ ബിൽഡ് ദിസ് നേഷൻ ആ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്കും അഭിമാനിക്കാം ഞാനും ഇതിലൊരു പാർട്ടാണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് അഭിമാനിക്കും കാരണം നിങ്ങളുടെയൊക്കെ ടാക്സ് നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓരോ രൂപ കൊണ്ടൊക്കെയാണ് ഈ രാഷ്ട്രം കെട്ടി പടുക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങളതൊക്കെ മറക്കുകയാണ് നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് നിങ്ങൾ മറക്കാതെ പ്ലീസ് ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് ലുക്ക് ആഫ്റ്റർ യുവർ ഫ്രണ്ട്സ് ലുക്ക് ആഫ്റ്റർ യുവർ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് തെറ്റ് നടക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഐ റെസ്പെക്ട് യു ഓൾ ഐ ലവ് യു ഓൾ ആൻഡ് Keep on loving this nation along with that pay respect to the women pay respect to your countrymen and pay respect for yourself nammala thana respect cheyatha kariyilla pravartigal cheyuga so god bless you all enikende shooting inoda samayamai so ningalavarkum ellavida aashamsagalum nenu santosh kumar endanu mone oru chitram anugalika prasaktiyil cheyum ഒരു അവസരം വരുമ്പോഴല്ലേ സന്തോഷം അതൊക്കെ ചെയ്യാൻ വിടാം അത് ലജിത് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ റിക്രൂട്ട്മെൻറ്റിന് വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും ഇപ്പം ട്രെയിനിങ് തുടങ്ങുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് അടുത്ത് തന്നെ ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നിടത്ത് റിട്ടൻഡിഷനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക സിനിമയിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആക്ടിങ്ങിൽ നിർത്തിക്കൂടെ സുരേഷ് കുമാർ കറക്റ്റാണ് സന്തോഷ് സുരേന്ദ്രൻ കോയ കോയ ഞാൻ നമ്മുടെ പോലീസിൽ ചെറുടെ സ്വഭാവം മോശമാണ് അതിനൊരു മറുപടി പ്ലീസ് ഞാൻ കോയ പറയുന്നത് ഞാൻ കൃത്യം ഇന്നാള് ആരോ ഒരുത്തനെ നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രം സൈഡിൽ ഇപ്പം സസ്പെൻഡ് ആയിരിക്കുന്നു ഒരച്ഛനും മകളും കൂടെ വന്നിട്ട് കണ്ണു കാണാത്തവൻ പോലീസ് സ്റ്റേഷൻ വന്ന് യൂസ് ചെയ്തിരുന്ന അത്തറി ലാംഗ്വേജ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു അരമണിക്കൂറിനകത്ത് വന്നിരിക്കുന്നു അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഡി ജി പിക്ക് അയച്ചു കൊടുത്തു മനോജ് എബ്രഹാം ഡി ജി പി മനോജ് എബ്രഹാമിന് അയച്ചു കൊടുത്തു അതുപോലെ തന്നെ ടോമിൻ തച്ചങ്കരി ഡി ജി പിക്കും അയച്ചു കൊടുത്തു ഇമ്മീഡിയറ്റ് അതിൻ്റെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് ദാറ്റ് മീൻസ് സീനിയർ ഓഫീസേഴ്സ് ആർ ടേക്കിംഗ് ആക്ഷൻ അപ്പോൾ അതുകൊണ്ട് താഴെക്കടയിലുള്ള ഈ പോലീസുകാരോട് ഞാൻ പറയുന്നു നിങ്ങൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചെഴുതിയിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ റെസ്പെക്റ്റ് ജനങ്ങളോട് കാണിക്കും അതല്ല നിങ്ങൾ ഇതുപോലുള്ള ബിഹേവിയറാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ടെസ്റ്റും നിങ്ങളുടെ സെലക്ഷനും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും നിങ്ങളെല്ലാം ബാക്ക് സൈഡിൽ കൂടെ വന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ അറഗൻസ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ അറഗൻസ് കാണിക്കുന്നവരെ സീനിയർ ഓഫീസർ വെറുതെ വിട്ടില്ല അതുകൊണ്ടാണ് അവൻ ആദ്യം സ്ഥലം മാറ്റം കൊടുത്തു ഇമ്മീഡിയറ്റ്ലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് സസ്പെൻഷനുമായിട്ടുണ്ട് സോ അവർക്ക് പനിഷ്മെൻ്റ് സീനിയേഴ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എനിക്കറിയാം നിങ്ങളെല്ലാം ഈ റിസൻമെൻറ്റ് പക്ഷേ അതിനകത്ത് നല്ല പോലീസുകാരുണ്ട് നമ്മളെ ഓരോ സമയത്തും ഓരോ ചുവടിലും നന്നായി ബിഹേവ് ചെയ്ത് നന്നായി സംസാരിക്കുന്ന പോലീസുകാരുണ്ട് അവരൊക്കെ ഞാൻ പറയുമ്പോൾ ശരിക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ട് വരുന്നവരായിരിക്കും അപ്പോൾ അവർക്കറിയാം അതിൻ്റെ റെസ്പെക്റ്റ് എന്താണെന്നുള്ളത് അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും നിങ്ങൾ കുറ്റം പറയുന്നതിൽ ഞാൻ എക്സില്ല എനിക്കറിയുന്ന എത്രയോ സബ് ഇൻസ്പെക്ടർമാരുണ്ട് മിട്ടുക്കന്മാരായിട്ടുള്ളവർ പല സ്ഥലത്തും കേരളത്തിലുണ്ട് അവരൊക്കെ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുമുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ ജെനുവിനാണ് അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും നിങ്ങൾ അങ്ങനെ അങ്ങ് കുറ്റം പറയുന്നത് എനിക്ക് താല്പര്യമില്ല അതല്ലേ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാരിൽ നല്ലവരുണ്ട് ഐ എ എസ്സുകാരിൽ നല്ലവരുണ്ട് ഐ പി എസ്സുകാരിൽ നല്ലവരുണ്ട് അതുകൊണ്ട് ഒരു സമൂഹത്തിനെ മുഴുവനായിട്ട് നമ്മൾ ഒന്നടക്കം തെറ്റ് പറയരുത് സോ ഇന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ കോവിഡ് സമയത്ത് നിങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അതിനകത്ത് മുൻകൈ എടുത്തിറങ്ങിയിട്ടുള്ള റിസ്ക് എടുത്തിട്ടുള്ള ഡോക്ടേഴ്സിനെ എനിക്കറിയാം അവർക്ക് കോവിഡ് ബാധിച്ചിട്ടുള്ള എനിക്കറിയാം എന്നിട്ടും അവർ അത് വളരെ സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനും എനിക്കറിയാം നഴ്സുമാരുണ്ട് ഇതുപോലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ എ ബിഗ് സല്യൂട്ട് ആൻഡ് ഓൾ ദ ഹ്യൂമൻസ് നിങ്ങളെല്ലാവരും സമുദായത്തിൽ പലരും പലരെയും സഹായിച്ചിട്ടുണ്ട് ഈ സമയത്തും ഇനിയും ഈ സഹായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വേറൊന്നും എൻ്റെ നിങ്ങളോട് ചോദിക്കാനില്ല അഭ്യർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാം സ്നേഹിക്കാൻ പഠിക്കാം ഈ അസൂയയും കുരുട്ടൊക്കെ ഒന്ന് മാറ്റിവെക്കുമോ മറ്റുള്ളവൻ്റെ വളർച്ചയിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സോ അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് യെസ് ഹീസ് മൈ ഫ്രണ്ട് അല്ലെങ്കിൽ ഹീസ് മൈ ബ്രദർ എന്ന് പറയാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്ലേസ് നിങ്ങൾ നല്ലൊരു മനുഷ്യനാവുന്നത്
So I wish you all the best. God bless you all. And be united always. We are all one. Such a diversity in this country. ഇതുപോലുള്ള ഒരു രാജ്യം നമുക്ക് വേറെ കിട്ടില്ല മക്കളെ. പ്ലീസ് ഡോണ്ട് സ്പോയിൽ ദിസ് കൺട്രി. സോ ബി യുണൈറ്റഡ് ഓൾവേസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എ ബിഗ് സല്യൂട്ട് ടു ഓൾ ദ ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ദ പോലീസ് ഫോഴ്സസ് ഹു സ്റ്റുഡ് ഫോർ ദിസ് സ്റ്റുഡ് എഗെയിൻസ്റ്റ് ദ കോവിഡ് ആൻഡ് ഓൾ ദ പീപ്പിൾ ആൻഡ് എൻ്റെ കേരളത്തിലെ പ്രത്യേകിച്ചിട്ടും ഞാൻ കേരളത്തിൽ തന്നെയായിരുന്നു ഈ സമയം മുഴുവൻ. അതുകൊണ്ട് എല്ലാവരോടും ഓൾ ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി I salute for this unity which you are showing. Thank you so much and a big Jai Hind always.